നമസ്കാരം. പ്ലസ് വൺ ജോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ്, അതായത് മൺസൂണിനെ കുറിച്ചിട്ടാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിതം ഓഫ് സീസണെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അതായത് ഋതുക്കളുടെ താളക്രമം. അതിൽ നമ്മൾ നമ്മുടെ ഋതുക്കളായ കോൾഡ് സീസൺ, സമ്മർ സീസൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ, റിട്രേറ്റിംഗ് മൺസൂൺ സീസൺ എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്തു. അത് നമ്മൾ മൂന്ന് ആസ്പെക്ട്സ് നിന്നുകൊണ്ടായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ. ഈ ഒരു സീസണിലെ താപനിലയെക്കുറിച്ചും അതുപോലെ തന്നെ അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് വിൻഡ്, അതുപോലെ അവൈലബിലിറ്റി ഓഫ് റെയിൻഫാൾ, ഇതൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു സീസണിൽ പ്രതിഫലിക്കുന്നതെന്നാണ് നമ്മൾ പരിശോധിച്ചത് അല്ലേ. അതുമായി ബന്ധപ്പെട്ട അസൈൻമെൻറ്റുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ നിങ്ങൾ പൂർത്തീകരിച്ച് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ അടുത്ത ടോപ്പിക്കായ പരമ്പരാഗത ഇന്ത്യൻ ഋതുക്കളെക്കുറിച്ച് സംസാരിക്കാം, അതായത് ട്രഡീഷണൽ ഇന്ത്യൻ സീസൺ. പരമ്പരാഗതമായി ഇന്ത്യയിൽ ഒരു വർഷത്തെ 6 ദ്വൈമാസ ഋതുക്കളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ഋതുക്കളുടെ ഒരു താളക്രമം, അതായത് ശൈത്യകാലം, വേനൽക്കാലം, മൺസൂണിൻ്റെ ആരംഭം, പിൻവാങ്ങൽ, ഇതൊക്കെ എസ്പെഷ്യലി ഉത്തരേന്ത്യയിലും അതായത് നോർത്തേൺ സ്റ്റേറ്റിലും അതുപോലെ തന്നെ സെൻട്രൽ പാർട്ട് ഓഫ് ഇന്ത്യയിലുമാണ് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നത്. കടുത്ത ചൂടും അതുപോലെ തന്നെ കടുത്ത ശൈത്യവും ഒക്കെ അനുഭവപ്പെടുന്നത് ഈ ഒരു ഭാഗങ്ങളിലാണ്. എന്നാൽ ഇവയ്ക്ക് നമ്മുടെ പെനിൻസുലർ പ്ലാറ്റ്യൂയുടെ അതായത് ദക്ഷിണേന്ത്യയിലെ ഋതുക്കളുമായി സമാനത വളരെ കുറവാണ്. ഇതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായി ചർച്ച ചെയ്തു. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ ഏതൊക്കെയാണെന്നും ഏതെല്ലാം മാസങ്ങളിലാണ് ഇവ അനുഭവപ്പെടുന്നതെന്നും നമുക്ക് ഒരു പട്ടികയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഒന്ന് പട്ടിക ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ കോളത്തിൽ നമ്മൾ ഋതുക്കളെക്കുറിച്ചും അതുപോലെ ആ ഋതുക്കൾ ഏതൊക്കെ ഇന്ത്യൻ കലണ്ടർ പ്രകാരം ഏതൊക്കെ മാസങ്ങളിലാണെന്നും ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഏതൊക്കെ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നതെന്നാണ് ഉള്ളത്. ഒന്നാമത്തേത് വസന്തം. അത് ചൈത്രം, വൈശാഖം തുടങ്ങിയ ഇന്ത്യൻ കലണ്ടർ പ്രകാരവും ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം അത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ്. ഗ്രീഷ്മം, ജ്യേഷ്ഠം, ആഷാഢം, അത് മെയ്, ജൂൺ മാസങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. വർഷം, അത് ശ്രാവണം, ഭാദ്രം, അത് നമുക്ക് അനുഭവപ്പെടുന്നത് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. ശരത്, അത് അശ്വിനം, അതുപോലെ കാർത്തിക, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ്. പിന്നീട് ഹേമന്തം, അത് മാർഗശീർഷം, അതുപോലെ പൗഷം, അത് നമ്മൾ നവംബർ, ഡിസംബർ തുടങ്ങിയ ഇംഗ്ലീഷ് മാസങ്ങളിലായിട്ടാണ് അനുഭവപ്പെടുന്നത്. അവസാനത്തെ ഋതുഭേദം, ശിശിരം, ജനുവരി, ഫെബ്രുവരിയിലാണ് ഇംഗ്ലീഷ് മാസ കലണ്ടറിലും നമുക്ക് അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ, മഴയുടെ വിതരണത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. ഇന്ത്യയിൽ മഴ പെയ്യുന്നതിനുള്ള പ്രധാന കാരണം മൺസൂൺ വിൻഡാണ്. ഇവ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് രണ്ട് ബ്രാഞ്ചുകളായിട്ടാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഏതൊക്കെയായിരുന്നത്? അതെ, അറേബ്യൻ സീ ബ്രാഞ്ച്, പിന്നെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് അല്ലേ. വിവിധ ഭൂപ്രകൃതി വിഭാഗങ്ങൾ അതായത് നമ്മുടെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മഴയുടെ വിതരണത്തിൽ പ്രകടമായ സ്വാധീനം ചെലുത്തുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിലായി ചർച്ച ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വാർഷിക വർഷപാത നിരക്കിൽ, ആനുവൽ റേഞ്ച് ഓഫ് റെയിൻഫാളിൽ വളരെയധികം പ്രാദേശികമായിട്ടുള്ള വ്യതിയാനം കാണാൻ സാധിക്കും. നമുക്ക് മഴയുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഇന്ത്യയിലെ പ്രദേശങ്ങളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തേത് ഉയർന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, അതായത് ഏരിയാസ് ഓഫ് ഹൈ റെയിൻഫാൾ. മിതമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, ഏരിയാസ് ഓഫ് മോഡറേറ്റ് റെയിൻഫാൾ. കുറഞ്ഞ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, ഏരിയാസ് ഓഫ് ലോ റെയിൻഫാൾ. ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നമുക്ക് വിശദമായിട്ട് എവിടെയൊക്കെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പശ്ചിമ തീരങ്ങളും അതുപോലെ തന്നെ പശ്ചിമഘട്ട പ്രദേശവും, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ടിൻ്റെ പ്രദേശങ്ങളും, വടക്ക് കിഴക്കൻ ഉപഹിമാലയ പ്രദേശങ്ങൾ, അതുപോലെ തന്നെ മേഘാലയ കുന്നുകൾ, ഇവിടെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന അളവിലുള്ള മഴ ലഭിക്കുന്നത്. മോർ ദാൻ 200 സെൻറ്റിമീറ്ററിലുള്ള മഴ ലഭിക്കുന്ന പ്രദേശം എന്നുള്ളത്. ഖാസി, ഖാരോ, ജയന്തിയ കുന്നുകളിലെ ചിലയിടങ്ങളിൽ 1000 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കുന്നു നിങ്ങൾ, മൗസിൻ റാം, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആനുവൽ റേഞ്ച് ഓഫ് റെയിൻഫാൾ ഉള്ള സ്ഥലം നമ്മുടെ മൗസിൻ റാമിലാണ്.
ഇനി നമുക്ക് മിതമായി മഴ ലഭിക്കുന്ന, അതായത് മോഡറേറ്റ് റെയിൻഫാൾ എവിടെയൊക്കെയാണ് ലഭിക്കുന്നത് നോക്കാം. 100 സെൻറ്റിമീറ്ററിനും 200 സെൻറ്റിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, അത് പ്രധാനമായിട്ട് ദക്ഷിണ ഗുജറാത്ത്, അതുപോലെ തമിഴ്നാടിൻ്റെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, ഒഡീഷ ഉൾപ്പെടുന്ന വടക്ക് കിഴക്കൻ ഉപദ്വീപീയ ഇന്ത്യ, ജാർഖണ്ഡ്, അതുപോലെ ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, കച്ചാർ താഴ്വരയുടെ ഭാഗമായി വരുന്ന ഉത്തര മഹാസമതലം, നോർത്തേൺ ഗംഗാറ്റിക് പ്ലെയിൻ, മണിപ്പൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നമുക്ക് മിതമായി മഴ ലഭിക്കുന്നത്. ഇനി നമുക്ക് കുറഞ്ഞ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പശ്ചിമ ഉത്തർപ്രദേശ്, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ജമ്മുകാശ്മീർ, രാജസ്ഥാനിൻ്റെ കിഴക്കൻ ഭാഗം, ഗുജറാത്ത്, അതുപോലെ ഡെക്കാൻ പീഠഭൂമി, ഇവിടങ്ങളിലാണ് 100 മുതൽ 150 സെൻറ്റിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്നത്. ഇനി നമുക്ക് പരിമിതമായ അളവിൽ, അതായത് ഇൻആഡ്യുക്കേറ്റ് റെയിൻഫാൾ ലഭിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് അത് 50 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. ഇതും നമ്മളെ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, കർണാടകം, മഹാരാഷ്ട്ര, അതുപോലെ ലഡാക്ക് മേഖല, പശ്ചിമ രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ 50 സെൻറ്റിമീറ്ററിൽ താഴെയാണ് മഴ ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ വ്യത്യസ്ത അളവിൽ മഴ പെയ്യുമ്പോൾ നമ്മുടെ നോർത്തേൺ പാർട്ടിലെ ഹിമാലയൻ പ്രദേശത്ത് മഞ്ഞ് വീഴ്ചയാണ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് മഴയുടെ ഏറ്റക്കുറിച്ചിൽ, അതായത് വേരിയബിലിറ്റി ഓഫ് റെയിൻഫാളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. മഴ ലഭ്യതയിലെ ഏറ്റക്കുറിച്ചിലാണ് ഇന്ത്യയുടെ മഴയുടെ വിതരണത്തിലെ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാളിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കണക്കാക്കാൻ ഒരു ഫോർമുലയുണ്ട്. അത് CV = സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100 എന്നാണ്. അതിൽ CV എന്നത് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ CVയുടെ മൂല്യം എന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, ശരാശരി മഴ ലഭ്യതയിലുള്ള മാറ്റത്തെയാണ്. CV മൂല്യത്തിലുള്ള വ്യത്യാസം ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടുള്ള മഴയുടെ വ്യത്യാസത്തെയാണ് കാണിക്കുന്നത്. ഇത് ചില സ്ഥലങ്ങളിൽ 20 മുതൽ 50% വരെ വ്യത്യാസമുണ്ട്. അതായത് വാർഷിക മഴ 100 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ലഭിക്കുന്ന പശ്ചിമ തീരങ്ങൾ, വടക്ക് കിഴക്കൻ ഉപദ്വീപീയ പ്രദേശം, കിഴക്കൻ ഗംഗാസമതലം, വടക്ക് കിഴക്കൻ ഇന്ത്യ തുടങ്ങിയ പ്രദേശങ്ങളുടെ മഴയുടെ ഏറ്റക്കുറച്ചിൽ 25% കുറവാണ്. എന്നാൽ വാർഷിക മഴ 50 സെൻറ്റിമീറ്ററിൽ കുറവുള്ള പടിഞ്ഞാറൻ രാജസ്ഥാൻ ഡെസേർട്ട് ഏരിയയുടെ ഭാഗത്ത്, നോർത്ത് വെസ്റ്റേൺ പാർട്ടിലുള്ള രാജസ്ഥാൻ, ജമ്മുകാശ്മീരിൻ്റെ നോർത്തേൺ സൈഡ്, അതുപോലെ ഡെക്കാൻ പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങൾ, നമ്മുടെ എന്താണ് ആന്ധ്രയും അതുപോലെ കർണാടകയും തമിഴ്നാടിൻ്റെ ഒക്കെ സെൻട്രൽ പാർട്ടായിട്ട് വരുന്ന ഒരു ഉൾപ്രദേശങ്ങളിലൊക്കെ തന്നെ മഴയുടെ ഏറ്റക്കുറച്ചിൽ 50% കൂടുതലാണ്. ബാക്കി ശേഷിക്കുന്ന ഭാഗങ്ങളിൽ, അതായത് 50 നും 100 സെൻറ്റിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ 25 മുതൽ 50% വരെ ഈ റെയിൻഫാളിൻ്റെ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയുടെ മഴയുടെ ഏറ്റക്കുറച്ചിലുകളെക്കുറിച്ച് ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലകൾ, ക്ലൈമറ്റിക് റീജിയൻസ് ഓഫ് ഇന്ത്യയെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഇന്ത്യയിൽ പൊതുവായി മൺസൂൺ കാലാവസ്ഥയാണെങ്കിലും വിവിധ കാലാവസ്ഥാ ഘടകങ്ങളുടെ സമന്വയം പ്രാദേശിക തലത്തിൽ കാലാവസ്ഥയിൽ ധാരാളം വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതുപോലെ റിലീഫ് ഫാക്ടേഴ്സും ലൊക്കേഷണൽ ഫാക്ടേഴ്സും ഓരോ കാലത്തിലുമുണ്ടാകുന്ന കാറ്റുകളുടെയും മർദ്ദത്തിൻ്റെയും സ്വഭാവം, ഇതൊക്കെ ഇന്ത്യയിലെ വ്യത്യസ്തമായ കാലാവസ്ഥ മേഖലകൾ രൂപപ്പെടുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യത്യാസങ്ങളാണ് മൺസൂണിൻ്റെ ഉപവിഭാഗങ്ങൾക്ക് അടിസ്ഥാനമാകുന്നത്. എല്ലാ കാലാവസ്ഥ വർഗീകരണ മാതൃകയിലും നിർണായകമായി പരിഗണിക്കുന്നത് 2 ഫാക്ടേഴ്സാണ്. ഒന്നാമത്തേത് അറ്റ്മോസ്ഫറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം. രണ്ടാമത്തേത് മഴ ലഭ്യത, അവൈലബിലിറ്റി ഓഫ് റെയിൻഫാൾ. ഈ രണ്ട് കാര്യങ്ങളിലെയും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാലാവസ്ഥ മാതൃകകൾ രൂപീകരിക്കുന്നത്. പലതരം കാലാവസ്ഥാ വർഗീകരണ മാതൃകകൾ ഇന്ന് നിലവിലുണ്ട്. നമ്മൾ പാർട്ട് 1 പാഠഭാഗത്തിൽ പഠിച്ചതുപോലെ കെപ്പൻ ക്ലാസിഫിക്കേഷൻ, കെപ്പൻ മോഡൽ ഓഫ് വേൾഡ് ക്ലൈമറ്റിക് ഡിവിഷൻ എന്നുള്ളത് ചർച്ച ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ. കെപ്പൻ
ക്ലാസിഫിക്കേഷൻ പ്രകാരം 5 പ്രധാനപ്പെട്ട കാലാവസ്ഥ ഉപവിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഉഷ്ണമേഖലാ കാലാവസ്ഥ, അതായത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. ഇവിടുത്തെ ഒരു ആവറേജ് മന്ത്ലി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 18°C കുറവാണ്. രണ്ടാമത്തേത് വരണ്ട കാലാവസ്ഥ, അതായത് ഡ്രൈ ക്ലൈമറ്റ് ആണ്. ഇവിടെ താപനിലയേക്കാളും മഴ ലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളാണ്. മൂന്നാമത്തേത് ഉഷ്ണ മിതോഷ്ണ കാലാവസ്ഥ, അതായത് വാം ടെമ്പറേറ്റ് ക്ലൈമറ്റ് ആണ്. ഇവിടെ തണുപ്പ് സീസണിൽ 18°C മുതൽ -3°C വരെ ടെമ്പറേച്ചർ കാണാൻ വേണ്ടി സാധിക്കും. നാലാമത്തേത് ശീത മിതോഷ്ണ കാലാവസ്ഥ, കോൾഡ് ടെമ്പറേച്ചർ ക്ലൈമറ്റ് ആണ്. ഇവിടെ ഉഷ്ണകാലത്തെ താപനില 10°C കൂടുതലും എന്നാൽ ശൈത്യകാലത്ത് കോൾഡ് സീസണിൽ അത് -3°C കുറയുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. അഞ്ചാമത്തെ കാലാവസ്ഥ വിഭാഗം എന്നത് ഹിമാവൃത കാലാവസ്ഥയാണ്, ഐസ് ക്ലൈമറ്റ് എന്ന് പറയും. ഇവിടെ ശരാശരി താപനില ത്രൂ ഔട്ട് ഇയറിൽ ഒരു ശരാശരി താപനില എവറേജ് ടെമ്പറേച്ചർ എപ്പോഴും 10°C താഴെയായിരിക്കും. ഇദ്ദേഹം കാലാവസ്ഥാ വിഭാഗങ്ങളെ സൂചിപ്പിക്കാൻ കെപ്പൻ ആൽഫബറ്റാണ് ഉപയോഗിച്ചത്. അതായത് പ്രധാനപ്പെട്ട കാലാവസ്ഥാ വിഭാഗങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലും ഉപവിഭാഗങ്ങൾ സൂചിപ്പിക്കാൻ സ്മോൾ ലെറ്റേഴ്സുമാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്ക് ഉപവിഭാഗങ്ങളൊന്ന് പരിശോധിക്കാം. സ്മോൾ ലെറ്റർ എഫ് സൂചിപ്പിക്കുന്നത് പര്യാപ്തമായ അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്, അതായത് സഫിഷ്യൻറ്റ് പ്രസിപ്പിറ്റേഷൻ എന്നുള്ളത്. സ്മോൾ ലെറ്റർ എം സൂചിപ്പിക്കുന്നത് വരണ്ട മൺസൂൺ കാലാവസ്ഥയായിട്ടും മഴക്കാടുള്ളവ, റെയിൻ ഫോറസ്റ്റ് ഡിസ്പൈറ്റ് എ മൺസൂൺ സീസൺ. സ്മോൾ ലെറ്റർ ജി സൂചിപ്പിക്കുന്നത് ഗംഗാ സമതലത്തിലെ കാലാവസ്ഥയാണ്. സ്മോൾ ലെറ്റർ എച്ച് സൂചിപ്പിക്കുന്നത് വരണ്ട ശീതകാലം, ഡ്രൈ കോൾഡ് സീസണാണ്. സി മന്ത്ലി ആവറേജ് ടെമ്പറേച്ചർ 10 cm മുകളിൽ പരമാവധി ഒരു 4 മാസമെങ്കിലും അനുഭവപ്പെടുന്നുണ്ടെങ്കിലാണ് നമ്മൾ സ്മോൾ ലെറ്റർ സി ഉപയോഗിക്കുന്നത്. ഡബ്ല്യു എന്നുള്ള ലെറ്റർ ഉപയോഗിക്കുന്നത് ഡ്രൈ സീസൺ ഇൻ ദ വിൻ്റർ, വിൻ്ററിൽ ഡ്രൈ സീസൺ ആണെങ്കിൽ അത്തരം പ്രദേശങ്ങളെ സൂചിപ്പിക്കാനാണ് ഡബ്ല്യു എന്നത് ഉപയോഗിക്കുന്നത്. ഇപ്രകാരം ഇന്ത്യയുടെ കാലാവസ്ഥാ വിഭാഗങ്ങളെ കെപ്പൻ ക്ലാസിഫിക്കേഷൻ പ്രകാരം 8 തരംതിരിച്ചിരിക്കുന്നത്. ഈ മേഖലകൾ ഇന്ത്യയിൽ എവിടെയെല്ലാമാണെന്ന് നമുക്ക് ഭൂപടം നോക്കി കണ്ടെത്താം. നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ ഇന്ത്യയുടെ ഭൂപടം കാണുന്നു. കെപ്പൻ മാതൃക പ്രകാരം ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഭൂപടം വെച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം AMW, പ്രസന്നമായതും അതുപോലെ തന്നെ ചെറിയ വരണ്ട കാലത്തോടു കൂടിയ മൺസൂൺ കാലാവസ്ഥയാണത്. ഈ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്, അതായത് മൺസൂൺ ടൈപ്പ് വിത്ത് ഷോർട്ട് ഡ്രൈ സീസൺ, ഇതനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ നോക്കൂ. ഭൂപടത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവിലെ ഭാഗങ്ങളിലാണ്. അതുപോലെ AS, വരണ്ട വേനലോടുകൂടിയ മൺസൂൺ കാലം അനുഭവപ്പെടുന്നത് കിഴക്കൻ തീരങ്ങളിലാണ്, നമ്മുടെ തമിഴ്നാടിൻ്റെയും ആന്ധ്രയുടെയൊക്കെ കോറമണ്ടൽ തീരത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളിലാണ് ഈ ഒരു തരം അനുഭവപ്പെടുന്നത്. BSHW, അർദ്ധ മരുഭൂമി സ്റ്റെപ്പി കാലാവസ്ഥ, ഈ ഒരു കാലാവസ്ഥ നോർത്തേൺ പാർട്ട് ഓഫ് രാജസ്ഥാനിലാണ് അനുഭവപ്പെടുന്നത്. മറ്റൊന്ന് BWHW, ഉഷ്ണ മരുഭൂമി കാലാവസ്ഥയാണ്, അതനുഭവപ്പെടുന്നത് വെസ്റ്റേൺ പാർട്ട് ഓഫ് രാജസ്ഥാൻ, അതായത് താർ മരുഭൂമി പ്രദേശത്താണ് ഈ ഒരു മേഖല ഉൾപ്പെടുന്നിരുന്നത്. CWG, വരണ്ട ശൈത്യകാലത്തോടു കൂടിയ മൺസൂൺ കാലാവസ്ഥ, മൺസൂൺ ടൈപ്പ് വിത്ത് ഡ്രൈ വിൻ്റർ, അത് എസ്പെഷ്യലി ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗത്ത്, അതായത് നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യയുടെ ഭാഗത്ത്, അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നമ്മുടെ ഹിമാലയൻ മൗണ്ടിൻ്റെ സതേൺ ഭാഗത്തേക്കാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ഉള്ളത്. DFC, ചെറുവേനലോടുകൂടിയ തണുത്ത ആർദ്രത ശൈത്യകാലം, കോൾഡ് ഹ്യൂമിഡ് വിൻ്റർ വിത്ത് ഷോർട്ട് സമ്മേഴ്സ്, ഇതനുഭവപ്പെടുന്നത് ഈസ്റ്റേൺ പാർട്ടിൽ, നമ്മുടെ അരുണാചൽ പ്രദേശിൻ്റെയും ആസാമിൻ്റെയും ഭാഗമായ പ്രദേശങ്ങളിലാണ് ഈ തരത്തിലുള്ള ക്ലൈമറ്റിക് ഡിവിഷൻ ഉൾപ്പെടുന്നത്. അവസാനത്തെ കാലാവസ്ഥാ വിഭാഗമായ ഇ, അത് ധ്രുവീയ കാലാവസ്ഥയാണ്. നമ്മൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള കാലാവസ്ഥ അനുഭവപ്പെടുന്ന മേഖല ഹിമാലയൻ പ്രദേശത്തിൻ്റെ നോർത്തേൺ റീജൻസിലാണ്. ഇതാണ് കെപ്പൻ മാതൃക പ്രകാരമുള്ള ഇന്ത്യയുടെ കാലാവസ്ഥ വിഭാഗം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം.
അതായത് മൺസൂണും ഇന്ത്യയിലെ സാമ്പത്തിക ജീവിതവും എന്നുള്ളത്. മൺസൂൺ നമ്മുടെ സാമ്പത്തിക ആക്ടിവിറ്റികളെ എല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമുക്കതൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. നമുക്കറിയാം ഇന്ത്യയിലെ 64% ജനങ്ങളും അവരുടെ ജീവിതോപാധിയായ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. സൗത്ത് വെസ്റ്റ് മൺസൂണിനെ ആശ്രയിച്ചാണ് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. ആ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഡിലേ ആവുന്നതും അല്ലെങ്കിൽ നേരത്തെ എത്തുന്നതും ഒക്കെ തന്നെ വലിയ അപകടം കാർഷിക മേഖലയിൽ സംഭവിക്കും. മറ്റൊന്ന്, മൺസൂൺ കാലാവസ്ഥയിലുള്ള സ്ഥാനീയമായ വ്യത്യാസങ്ങൾ വിവിധ തരം വിളകൾ കൃഷി ചെയ്യുന്നതിന് അനുകൂലമാണ്. ഇന്ത്യയിൽ ധാരാളം വിളകൾ കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളുണ്ട്. ആ ഓരോ വിളകൾക്കും വ്യത്യസ്തമായ അളവിലുള്ള താപനിലയും അതുപോലെ വ്യത്യസ്തമായ അളവിലുള്ള മഴയുടെ ലഭ്യതയും ഒക്കെയാണ് വേണ്ടത്. ഇതൊക്കെ തന്നെ മൺസൂൺ കാലാവസ്ഥയിലൂടെ ഇന്ത്യയിൽ ലഭിക്കുന്നതിനാൽ ഇത്തരം വിളകൾ കൃഷി ചെയ്യുന്നതിന് അനുകൂലമാണ്. മഴ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിൽ ചില ഭാഗങ്ങളിൽ ഓരോ വർഷവും വരൾച്ചയോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഓരോ വർഷത്തെയും പത്രവാർത്തകൾ എടുത്തു നോക്കിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ ചില പ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വരൾച്ച അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വെള്ളപ്പൊക്കം പ്രത്യേകിച്ച് നമ്മുടെ സതേൺ പാർട്ടായ ആന്ധ്രാപ്രദേശിലേഴും അതുപോലെ തന്നെ നോർത്തേൺ പാർട്ടായ തമിഴ്നാടിൻ്റെയൊക്കെ പ്രദേശത്തു നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് പോലും ആളുകൾ വരുന്നതായിട്ടൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റൊന്ന്, യഥാസമയങ്ങളിൽ വേണ്ടത്ര അളവിൽ മഴ ലഭിക്കാതിരുന്നാൽ ജലസേചന സൗകര്യം വികസിക്കാത്ത പ്രദേശങ്ങളിൽ, ഇറിഗേഷൻ ഫെസിലിറ്റി ഒന്നും കൂടുതലില്ലാത്ത ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്, അവിടെയൊക്കെ കൃഷി എന്ത് ചെയ്യുന്നു, ഇത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അല്ലെങ്കിൽ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. മറ്റൊന്ന്, പെട്ടെന്നുള്ള മൺസൂണിൻ്റെ ആരംഭം, ബേസ്റ്റ് ഓഫ് മൺസൂൺ അല്ലേ, മൺസൂണിൻ്റെ പൊട്ടിപ്പുറപ്പെടൽ, അത് വിവിധ പ്രദേശങ്ങളിൽ മണ്ണൊലിപ്പിന് കാരണമാകുന്നുണ്ട്. അതുപോലെ മിതോഷ്ണ ചക്രവാതങ്ങൾ, ടെമ്പറേറ്റ് സൈക്ലോൺ, ഈ ടെമ്പറേറ്റ് സൈക്ലോൺ സൃഷ്ടിക്കുന്ന ശൈത്യകാല മഴ ഉത്തരേന്ത്യയിലെ റാബി വിളകൾക്ക് അത്യന്തം ഗുണകരമാണ്. മറ്റൊരു പ്രധാന സവിശേഷത, വൈവിധ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, വീടുകളുടെ മാതൃക ഇവയിലൊക്കെ തന്നെ ഈ ഇന്ത്യയിലെ പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ള, നമ്മുടെ കേരളത്തിലെ വീടുകൾ പോലെയല്ല നോർത്തേൺ പാർട്ടിലുള്ള ഡൽഹി, ഉത്തർപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളുടെ ഒരു മാതൃക എന്ന് പറയുന്നത് അല്ലേ. അവരുടെ വസ്ത്രമല്ല നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ സതേൺ പാർട്ടിലുള്ള ആളുകളുടെ വസ്ത്രം. ഇതിലൊക്കെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഒക്കെ തന്നെ വൈവിധ്യങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നത് നമ്മുടെ കാലാവസ്ഥയിലെ അല്ലെങ്കിൽ ഈ മൺസൂൺ കാലാവസ്ഥയിലെ വ്യത്യസ്തമായ സ്വഭാവമാണ്. ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന കാലാവസ്ഥാ പ്രതിഭാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യയിലെ കാലാവസ്ഥാ വൈവിധ്യങ്ങളെക്കുറിച്ചും അതിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്താണെന്നും നമ്മുടെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിൽ അത് ഏതൊക്കെ തരത്തിൽ സ്വാധീനം ചെലുത്തുന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. കാലാവസ്ഥ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അത് അദൃശ്യമാണെന്ന് മാത്രം. ആ ഒരു ചേഞ്ച്, ചില വർഷങ്ങളിൽ നമുക്ക് ഉയർന്ന ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നു, അതുപോലെ തന്നെ റെയിൻഫാളിൻ്റെ അളവിലൊക്കെ തന്നെ വലിയ തോതിലുള്ള മാറ്റം, കഴിഞ്ഞ 2 വർഷങ്ങളിലായി നമുക്ക് കേരളത്തിൻ്റെ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ട വെള്ളപ്പൊക്കം, അതുമൂലമുണ്ടായ നാശനഷ്ടങ്ങൾ, ഇതെല്ലാം നമ്മൾ കണ്ട് അനുഭവിച്ചവരാണ്. ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ കാലാവസ്ഥയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാലാവസ്ഥാ മാറ്റത്തിന് ആക്കം കൂട്ടുന്ന ഒരു പ്രധാന വിപത്താണ് ആഗോള താപനം എന്നത്. ആഗോള താപനത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകളും ചിത്രങ്ങളുമെല്ലാം നിങ്ങൾക്ക് സുപരിചിതമാണ് അല്ലേ. അതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളൊക്കെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണ്. പ്രകൃതിയാലുള്ള കാരണങ്ങൾ കൂടാതെ വൻതോതിലുള്ള വ്യവസായവൽക്കരണവും, അതായത് ഇൻഡസ്ട്രിയലൈസേഷനും, അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന വാതകങ്ങളുടെ സാന്നിധ്യവുമാണ് ഗ്ലോബൽ വാർമിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് നാം മനസ്സിലാക്കിയതാണ്. ഫോസിൽ ഇന്ധനത്തിൻ്റെ ഉപയോഗം അനുദിനം വർദ്ധിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ വലിയ തോതിൽ കൂടാൻ കാരണമാകുന്നു. വാഹനത്തിൻ്റെ വലിയ തോതിലുള്ള പെരുപ്പം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് തന്നെ നമ്മൾ പെട്രോളും ഡീസലും പോലുള്ള ഫോസിൽ ഇന്ധനത്തിൻ്റെ ഉപയോഗവും വർദ്ധിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രധാനമായും കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്നത്. കൂടാതെ ഹരിതഗൃഹവാതകങ്ങളായ ഗ്രീൻ ഹൗസ് എഫക്റ്റ് വാതകങ്ങൾ, മീഥെയ്ൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്നിവയുടെ അളവും വളരെയധികം അന്തരീക്ഷത്തിൽ കൂടുന്നു. ഇത്തരം പ്രവണതകൾ സൃഷ്ടിക്കുന്ന ആഗോള താപനത്തിൻ്റെ ഫലമായി
ധ്രുവങ്ങളിലെ ഹിമാവരണം നശിച്ചു പോകുന്നു. ഒരു ഐസ് കവേർഡ് ആയിട്ടുള്ള നമ്മുടെ ധ്രുവീയ മേഖലയിലെ ആർട്ടിക് അന്റാർട്ടിക് മേഖലയിലുള്ള ഹിമാവരണം അത് വലിയ നാശത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുമാത്രമല്ല, പർവ്വത പ്രദേശങ്ങളിലെ ഐസ് കവേർഡ് ഏരിയ ഹിമാനികളൊക്കെ തന്നെ ഉരുകുന്നതും അതിശക്തമായ തോതിൽ നമ്മുടെ നദികളിലെ ജലപ്രവാഹം വർദ്ധിക്കുന്നതൊക്കെ തന്നെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ തന്നെ സംഭവിച്ചതാണ്. സ്വാഭാവികമായും ഇതുമൂലം നമ്മുടെ സമുദ്രനിരപ്പ് സീ ലെവൽ എന്ത് ചെയ്യുന്നു, ഉയരുന്നു. ഈ സീ ലെവൽ ഉയരുന്നത് ആവാസ വ്യവസ്ഥയെ വളരെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. കടൽ പ്രദേശത്തിന് തൊട്ടടുത്ത് ഉള്ള ആളുകളുടെ ജീവിതത്തിനെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കും. അതുമാത്രമല്ല, സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുന്നത് സമുദ്രജല ജീവികൾക്കും വലിയ തോതിൽ ദോഷകരമായിട്ട് ബാധിക്കുന്നു. ചില പ്രദേശങ്ങളിൽ നനവാർന്നതും എന്നാൽ ചില പ്രദേശങ്ങൾ എന്തായിത്തീരും, വളരെ ഡ്രൈ ആയി വരണ്ടതായിട്ട് തീരും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയ്ക്ക് പ്രത്യാഘാതമുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം മാറി നിൽക്കുകയും ആഗോള താപനം പോലുള്ള കാലാവസ്ഥാ പ്രത്യാഘാത ഘടകങ്ങളെക്കുറിച്ച് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ഇന്ത്യ ക്ലൈമറ്റ് എന്നുള്ള ഈ പാഠഭാഗം ഈ ഒരു ടോപ്പിക്കോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൽ പ്രധാനമായിട്ടും മൺസൂൺ എസ് എ യൂണിഫയിങ് ബോണ്ട്, മൺസൂണിൻ്റെ ഏകത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്തു, മൺസൂണിൻ്റെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് കാലാവസ്ഥാ പ്രതിഭാസങ്ങളെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. അതുപോലെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ മൺസൂണിന് അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലൈമറ്റിന് ഇത്തരത്തിലുള്ള വ്യത്യസ്തത ഉണ്ടാകുന്നത്, അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ആ ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് ബ്രോഡ് ക്ലാസിഫിക്കേഷനിൽ കൊണ്ടുവന്നു. ഒന്നാമത്തത് ലൊക്കേഷൻ ആൻഡ് റിലീഫ് ഫാക്ടേഴ്സും രണ്ടാമത്തത് അറ്റ്മോസ്ഫറിക് പ്രഷർ ആൻഡ് വിൻഡ്. ഈ ഒരു രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വളരെ വിശദമായിട്ട് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇന്ത്യൻ ക്ലൈമറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് ചർച്ച ചെയ്തു. കൂടാതെ ദ നാച്ചർ ഓഫ് ഇന്ത്യൻ മൺസൂൺ, ഇന്ത്യൻ മൺസൂണിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് നമ്മൾ റിതം ഓഫ് സീസണിനെ കുറിച്ചാണ് പറഞ്ഞത്, ഋതുക്കളുടെ താളക്രമം. അതിൽ വളരെ വിശദമായി നമ്മൾ ഒരു മൂന്ന് ആസ്പെക്ട്സ് വെച്ചിട്ട്, അതായത് മഴ ലഭ്യതയുടെ അളവും അതുപോലെ ടെമ്പറേച്ചറിൻ്റെ അളവ്, അതുപോലെ തന്നെ അറ്റ്മോസ്ഫറിക് പ്രഷറും വിൻഡ്, അത് ശൈത്യകാലത്ത് ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കുന്നു, സമ്മർ സീസണിൽ എങ്ങനെയൊക്കെയാണ് പ്രതിഫലിക്കുന്നത്, സൗത്ത് വെസ്റ്റേൺ മൺസൂൺ സീസണിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, അതുപോലെ റിട്രീറ്റിംഗ് മൺസൂൺ സീസണിൽ ഏതെല്ലാം രീതിയിലാണ് പ്രതിഫലിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ഇന്ത്യൻ മൺസൂൺ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാലാവസ്ഥാ വൈവിധ്യങ്ങൾ, നേരത്തെ പറഞ്ഞ ആ ഫോർ സീസൺ പ്രധാനമായിട്ടും ഫീൽ ചെയ്യുന്നത് അനുഭവപ്പെടുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലാണ്. എന്നാൽ നമുക്കറിയാം ദക്ഷിണേന്ത്യൻ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഋതുക്കളെ പ്രധാനമായിട്ടും രണ്ട് മാസങ്ങളിൽ ദ്വിമാസങ്ങളായിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പരമ്പരാഗത ഇന്ത്യൻ ഋതുക്കൾ എന്നുള്ള പാഠഭാഗത്ത് ഒരു ടേബിൾ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്, ട്രഡീഷണൽ ഇന്ത്യൻ സീസൺ അല്ലേ. അതിൽ നമ്മളുടെ ഒരു വർഷത്തെ ദ്വിമാസങ്ങളായി വർഗീകരിക്കുകയും അവയിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളെ നമ്മൾ കണ്ടു. ഇനി അടുത്തതിൽ നമ്മൾ മഴയുടെ വിതരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വ്യത്യസ്തമാർന്ന അളവിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ, മോഡറേറ്റ് ആയിട്ട് ലഭിക്കുന്ന മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട്, വലിയ അളവിൽ ഹൈ റെയിൻഫാൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ആഡിക്വേറ്റ് റെയിൻഫാൾ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. അത് ഏതൊക്കെ ഇന്ത്യയിൽ ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്ത അളവിലുള്ള മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ എന്നൊക്കെ നമ്മൾ കണ്ടെത്തി. പിന്നീട് നമ്മൾ ഇന്ത്യയുടെ കാലാവസ്ഥാ മേഖലകളെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്, അതായത് കെപ്പൻ ക്ലാസിഫിക്കേഷൻ പ്രകാരമുള്ള ഇന്ത്യയുടെ കാലാവസ്ഥ മേഖലകളാണ്. അതുപ്രകാരം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യയുടെ കാലാവസ്ഥാ മേഖലകൾ അത് ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ ഭൂപടം വെച്ച് നമ്മൾ പരിശോധിക്കുകയുണ്ടായി. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട അസൈൻമെൻറ്റുകളൊന്ന് നോക്കാം. ഒന്നാമത്തത്, ഇന്ത്യയിലെ മഴയുടെ വിതരണ മാപ്പിൻ്റെ സഹായത്താൽ വിവിധ അളവുകളിൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ പട്ടികപ്പെടുത്തുക. ലിസ്റ്റ് ദ റെയിൻഫാൾ ഏരിയാസ് ഇൻ ഇന്ത്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെയിൻഫാൾ ഡിസ്ട്രിബ്യൂഷൻ മാപ്പ്. രണ്ടാമത്തത്, കെപ്പൻ മാതൃക പ്രകാരമുള്ള ഇന്ത്യയിലെ കാലാവസ്ഥാ മേഖലകളുടെ പട്ടിക തയ്യാറാക്കുക. മേക്ക് എ ടേബിൾ ഓഫ് ക്ലൈമറ്റിക് സോൺസ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു കെപ്പൻസ് മോഡൽ. അടുത്ത അസൈൻമെൻറ്റ്, മൺസൂൺ കാലാവസ്ഥ ഇന്ത്യയിലെ സാമ്പത്തിക ജീവിതത്തെ ഏതെല്ലാം വിധത്തിൽ സ്വാധീനിക്കുന്നു. ഹൗ ഡസ് മൺസൂൺ വെതർ എഫക്റ്റ് ദ എക്കണോമിക് ലൈഫ് ഓഫ് ഇന്ത്യ. അടുത്ത അസൈൻമെൻറ്റ്, ആഗോള താപനത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഐഡൻറ്റിഫൈ ദ കോസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് സജസ്റ്റ് സൊല്യൂഷൻസ്. ഈ അസൈൻമെൻറ്റുകളെല്ലാം നിങ്ങൾ ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക.
നന്ദി.